സ്വർഗസ്ഥനായ പിതാവേ, നിന്നാമം വാഴ്ത്തപ്പെടേണമേ. അളവില്ല സ്നേഹം നൽകിയിടണേ, നിൻ രാജ്യം മണ്ണിൽ വരേണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നാമം വാഴ്ത്തപ്പെടേണമേ. അളവില്ല സ്നേഹം നൽകിയിടണേ, നിൻ രാജ്യം മണ്ണിൽ വരേണമേ. സ്വർഗസ്ഥനായ പിതാവേ, പിതാവേ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം, 5-ാം അധ്യായം. പുത്രന്റെ അധികാരം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെ ആദരിക്കുന്നില്ല. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ദൈവമേ സുതനക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1,000, 10,000, 10,000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ആദരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന് വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിക്കൊണ്ട് കർത്താവെ, എപ്പോഴും ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവാനും ദൈവഹിതത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്നവരായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിന് നന്ദി പറയുവാൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുണാമയനായ ദൈവമേ, അവിടുത്തെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുന്ന മക്കളായിട്ട്
ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. കരുണാമയനായ ദൈവം, അവിടുത്തെ ദിവ്യ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കളായിട്ട് ഞങ്ങളുടെ ജീവിതയാത്രയിൽ എപ്പോഴും കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുവാനും അവിടുത്തെ ദിവ്യ സ്വരം കേൾക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വന്ന് കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ദൈവമേ, ഞങ്ങളുടെ വിചാരങ്ങളും നെടുവീർപ്പുകളും അവിടെ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കുന്ന ദൈവമാണെന്ന് വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നിനെക്കുറിച്ച് ആകുലരാകാതെ പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞങ്ങളുടെ ആ യാചനകൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിയുന്ന ദൈവമേ, ക്രിസ്തുയേശുവിൻ്റെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ, അങ്ങയുടെ ശബ്ദത്തിന് ചെവിയോർക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ ചിന്തകളാൽ ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്ന ഹൃദയങ്ങളെ ദൈവിക സ്വരത്താൽ അവിടെ നുണർത്തുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. കർത്താവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ദൈവിക സ്വരം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചന പ്രകാരം ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കർത്താവേ, നല്ല വാക്കുകൾ സംസാരിക്കുവാൻ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കുകൾ സംസാരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും കർത്താവിനെ പാടി പുകഴ്ത്തുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവുമാനും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. കാരണങ്ങൾ തിങ്ങും ഈ പൂവിൽ നിലയറിയാതെ നിൽക്കുന്നവൻ ഞാൻ. കനിയോടെ കാവലായെന്നും തുണയരുളേണമേ യഹോവേ. ഒഴിയാത്ത നന്മയാൽ നീ എൻ്റെ ഉള്ളിലെ തിരിനാളമാ മാറിടേണേ. പ്രാണന്റെ സ്പന്ദനം നീയേ, സ്വർഗസ്ഥ
പരിശുദ്ധനായ പിതാവേ, നിൻ നാമം വാഴ്ത്തപ്പെടേണമേ. അളവില്ല സ്നേഹം നൽകിയിടണേ, നിൻ രാജ്യം മണ്ണിൽ വരേണമേ. സ്വർഗസ്ഥനായ പിതാവേ, പിതാവേ, അറിയാതെ നീങ്ങുന്നവൻ ഞാൻ. ഇടറാതെ നോക്കി നീ നിത്യം സുഖമരുളേണമേ ദയാമയനേ. തികവാർന്ന പുണ്യമായി നീ എൻ്റെ നാളുകൾ വരധന്യമായി മാറ്റിടേണേ. സ്വർഗസ്ഥനായ പിതാവേ, നിൻ നാമം വാഴ്ത്തപ്പെടേണമേ. അളവില്ല സ്നേഹം നൽകിയിടണേ, നിൻ രാജ്യം മണ്ണിൽ വരേണമേ. സ്വർഗസ്ഥനായ പിതാവേ, പിതാവേ, പിതാവേ.